മറ്റൊരു ദിനം അവസാനിക്കുമ്പോഴാണ് ഗുഡ് നൈറ്റ് ഷോ തുടങ്ങുന്നത്. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങുന്നു ഗുഡ് നൈറ്റ് വിത്ത് പ്രസന്റ് ആൻഡ് പ്രവിത. പ്രവിത, അപ്പോ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ? ഒരുപാട് ഇന്ന് നമ്മുടെ എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ടായിരുന്നു. വാർത്തകൾ കൊണ്ട് സമ്പന്നമായിരുന്ന ഒരു ദിവസമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഞാൻ ഇന്നലത്തേക്കാളൊക്കെ ബെറ്റർ ആയിട്ട്, ചുമ മാറിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റുന്നില്ല. മിണ്ടാത്തത് വേറെ ഒന്നും കണ്ടല്ല, ശബ്ദം ശരിയാവാത്തത് കൊണ്ടാണ്. അപ്പോ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞിരിക്കാം. അടുത്ത ഒരു മണിക്കൂർ നേരം വാർത്തകൾ മാറ്റി നിർത്തുന്നില്ല. വാർത്തകളും വിശേഷങ്ങളും ഒരുപാട് സെഗ്മെന്റുകളും ഒക്കെ ആയി നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോ നമുക്ക് ആദ്യം ടോപ്പ് ഹെഡ്ലൈൻസ് നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ് ഓഫ് ദി ഡേ. യു ആർ വാച്ചിംഗ് 24 ഫ്രം ന്യൂസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി. ജമ്മുകശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. കത്വയിൽ 4 സൈനികർക്ക് വീരമൃത്യു, 6 പേർക്ക് പരിക്ക്. ആക്രമണം ഉണ്ടായത് സൈനിക വാഹനത്തിന് നേരെയെന്ന റിപ്പോർട്ടുകൾ. ഏറ്റുമുട്ടൽ തുടരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ്. അവലോകന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെ പരാമർശിക്കേണ്ടെന്നും തീരുമാനം. SFIക്കെതിരായ വിമർശനത്തിൽ ബിനോയ് വിശ്വത്തിന് പാർട്ടിയുടെ പിന്തുണ. CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിന് നാളെ തുടക്കം. IAS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. മന്ത്രിയുമായി ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെ PB Noo ടൂറിസം വകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി. ശിഖ സുരേന്ദ്രന് ചുമതല. PB Noo സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MD MS മാധവിക്കുട്ടിയെ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സെക്രട്ടറിയാക്കി. തിരുവനന്തപുരം നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് DYFI സംഘർഷം. കല്ലേറിൽ 4 DYFI പ്രവർത്തകർക്ക് പരിക്ക്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം. വൻ സംഘർഷത്തിൽ കലാശത് DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റം. തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഒപ്പുവെച്ച് ഗവർണർ. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ വാർഡ് വീതം കൂടും. ഗവർണർ ഒപ്പുവെച്ചത് നിയമസഭയിൽ ചർച്ചയില്ലാതെ പാസാക്കിയ ബിൽ. ഒപ്പിടരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. തൃശൂർ വാഴച്ചാലിൽ നവജാത ശിശു മരണം. മരിച്ചത് മുക്കുമ്പുഴ സ്വദേശിയായ ആദിവാസി യുവതിയുടെ കുഞ്ഞ്. പ്രസവം പരടി ഔട്ട്പോസ്റ്റിന് സമീപത്തെ കാട്ടിനുള്ളിൽ വച്ച്. നടി ജോമോൾ അമ്മ എക്സിക്യൂട്ടീവിൽ. തീരുമാനം ഇന്ന് ചേർന്ന യോഗത്തിൽ. കൂടുതൽ വോട്ട് കിട്ടിയിട്ടും വനിതാ പ്രാതിനിധ്യത്തിനായി വഴിമാറേണ്ടി വന്നുവെന്ന രമേഷ് പിഷാരടിയുടെ ആരോപണത്തിന് പിന്നാലെ ഭരണഘടനാ ഭേദഗതി ആലോചിക്കാനും തീരുമാനം. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ അതൃപ്തി പ്രകടമാക്കി സുപ്രീംകോടതി. പുനഃപരീക്ഷയല്ലേ ഉചിതമെന്ന് കോടതിയുടെ ചോദ്യം. ചോദ്യപേപ്പർ ചോർന്നെന്നും പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടമായിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. അന്വേഷണ വിവരങ്ങൾ കൈമാറാൻ CBIക്കും NTIക്കും ഒരു ദിവസത്തെ സമയം അനുവദിച്ച് സുപ്രീംകോടതി. മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രിയെ വിമർശിച്ച് വീണ്ടും രാഹുൽ ഗാന്ധി. മണിപ്പൂരിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നാവശ്യം. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോസ്കോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. പാരീസ് ഒളിമ്പിക്സിൽ PV Sindhuവും അജന്ത ശരത് കമാലും ഇന്ത്യൻ പതാകയേന്തും. ഇന്ത്യൻ ടീമിനെ നയിക്കുക ഷൂട്ടിംഗ് താരം ഗഗൻ നരംഗ്. യൂറോകപ്പ് സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ സ്പെയിനും ഫ്രാൻസും നേർക്കുനേർ. ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ നെതർലാൻഡ്സ്. കോപ്പ അമേരിക്കയിൽ അർജന്റീന കാനഡ മത്സരം മറ്റന്നാൾ. പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു പ്രവിത. അത് ഒരു സൈനികന് കൂടി വീരമൃത്യു ഉണ്ടായ ആ വാർത്തയാണ് അവിടെ കശ്മീരിൽ. തീർച്ചയായിട്ടും മേഖലയിൽ ശക്തമായ ഏറ്റുമുട്ടൽ ഇപ്പോഴും നടക്കുന്നു.
പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൈനികനാണ് ഇപ്പോൾ മരിച്ചത് എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. വലിയ ശക്തമായ പോരാട്ടം ആ മേഖലയിൽ നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴും അവിടെ ഭീകരർക്കുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഒരു സൈനികന് കൂടി വീരമൃത്യു ഉണ്ടായി എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കിപ്പം നാല് സൈനികരാണ് മുൻപ് വീരമൃത്യു വരിച്ചിരുന്നത്. ഇപ്പോൾ ഒരാൾ കൂടി ആകുമ്പോൾ അഞ്ചു പേർക്ക് ജീവൻ ത്യജിക്കേണ്ടി വന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ടോപ്പ് സ്റ്റോറി മറ്റൊരു സ്റ്റോറി കൂടി ഉണ്ട്, നമുക്ക് അതിലേക്ക് പെട്ടെന്ന് പോകാം. അതെ, മണിപ്പൂർ സന്ദർശിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രി എന്നാണ്. പ്രധാനമന്ത്രി മണിപ്പൂരിൽ നേരിട്ടെത്തി ജനങ്ങളുടെ വേദനയും ആശങ്കകളും കേൾക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മണിപ്പൂരിലെ പ്രശ്ന പരിഹാരത്തിന് എന്ത് ചെയ്യാനും കോൺഗ്രസ് തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനത്തെ വിമർശിച്ച് BJP രംഗത്തെത്തിയിട്ടുണ്ട്. മണിപ്പൂർ കലാപത്തിൽ ഉള്ളുലയുന്നവരെയും അസമിൽ പ്രളയക്കെടുതിയിൽ ജീവിതം ദുരിതത്തിലായവരെയും രാഹുൽ ഗാന്ധി നേരിൽ കണ്ടു. മണിപ്പൂരിലെ ജിരിബാമും ചുരാച്ചന്ദ്പൂരും മൊയ്റാങ്ങിലെ ക്യാമ്പുകളും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. മണിപ്പൂരിലെ നിലവിലെ സാഹചര്യങ്ങൾ നിരാശപ്പെടുത്തുന്നതാണ്. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണമെന്നും ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി. It is important that the Prime Minister come here, listen to the people of Manipur, try and understand what is going on in Manipur. After all, Manipur is a proud state of the Indian Union, and it's very important that the Prime Minister, especially, even if it wasn't a tragedy, even if there was no tragedy, the Prime Minister should have come to Manipur. Manipur Governor-umayum Rahul koodikkazhcha nadathi. അസമിലെ താലൈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ വിമർശിച്ച് BJP രംഗത്തെത്തി. ദുരിതമേഖലയിലെ വിനോദസഞ്ചാര യാത്രയാണ് രാഹുലിന്റേത് എന്നായിരുന്നു BJP നേതാവ് അമിത് മാളവിയുടെ വിമർശനം. രാഹുൽ ഗാന്ധി നാളെ റായ്ബറേലി സന്ദർശിക്കും. പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള മണ്ഡലത്തിലെ ആദ്യ സന്ദർശനമാണ് ഇത്. 24 ഡൽഹി. അപ്പോൾ നമുക്ക് ജമ്മുകാശ്മീരിലെ ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ജമ്മുകാശ്മീരിലെ കത്വയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 5 6 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ആർ അച്യുതൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അച്യുതൻ, ആ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടെന്ന വാർത്തയ്ക്കിടെയാണ് ഇപ്പോൾ ഒരു സൈനികന്റെ വീരമൃത്യു വാർത്ത കൂടി വരുന്നത്. നേരത്തെ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന ആളാണ് മരിച്ചത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ അവിടെ നിന്നും? പ്രജിൻ, പ്രവിത, കത്വയിലെ സൈനിക വാഹനത്തിന് നേരെയാണ് ഭീകരരുടെ ആക്രമണം ഇന്നുണ്ടായത്. അതിൽ 4 സൈനികരായിരുന്നു നേരത്തെ വീരമൃത്യു വരിച്ചത്. നിലവിൽ ചികിത്സയിലായിരുന്ന ഒരു സൈനികൻ കൂടിയാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ 5 സൈനികർക്കാണ് ഈ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ശക്തമായ ഒരു ഏറ്റുമുട്ടൽ ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. കൂടുതൽ സേനയോട് പല ഇടങ്ങളിൽ നിന്നും, ക്യാമ്പുകളിൽ നിന്നും ഇവിടേക്ക് എത്തുവാനുള്ള നിർദ്ദേശവും ഇപ്പോൾ സേനാ മേധാവികൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ സമീപകാലത്ത് പലയിടങ്ങളിലായി, ഈ കഴിഞ്ഞ ദിവസമാണ് രജൌരിയിലും കുൽഗാമിലും ഭീകരാക്രമണങ്ങൾ നടന്നത്. അതിനു മുൻപ് പൂഞ്ച അടക്കമുള്ള പട്ടാൻകോട്ട് അടക്കമുള്ള പലയിടങ്ങളിലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഈ സമീപകാലത്ത് ഭീകരാക്രമണം സേനയ്ക്ക് നേരെ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് രജൌരിക്കും കുൽഗാമിനും ശേഷമാണ് ഇപ്പോൾ കത്വയിലും ഈ സൈനിക വാഹനത്തിനെതിരെ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഭീകരരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും 5 സൈനികർക്കാണ് ഈ ഒരു ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. തിരിച്ചടി, അതായത് സേനയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടിക്കുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രജിൻ, പ്രവിത. ശരി, എന്തായാലും ജമ്മുകാശ്മീരിൽ സ്ഥിതി ഈ രീതിയിൽ തുടരുകയാണ്. ഏറ്റുമുട്ടലുണ്ട്, കൂടുതൽ ഭീകരരുണ്ടോ എന്ന സംശയത്തിലൂടെ തെരച്ചിൽ നടത്തുന്നു. ശക്തമായ ഏറ്റുമുട്ടൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർച്ചുതനാണ് ഡൽഹിയിൽ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു അത്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് കൂടുതൽ പോസിറ്റീവ് വാർത്തകളിലേക്ക് പോകാനുള്ള സമയമായി എന്ന് എനിക്ക് തോന്നുന്നു പ്രജൻ. അപ്പോൾ നമുക്ക് നോക്കാം പോസിറ്റീവ് വാർത്തകൾ, ശുഭവാർത്തകൾ. KSRTC ബസ് ഇടിച്ചു വീണ ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സംഭവം കോഴിക്കോട് ഫറൂഖിൽ. പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത് കോടമ്പുഴ സ്വദേശി ഫിറോസ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. റോഡിൽ കുഴഞ്ഞു വീണ 70-കാരന് രക്ഷകരായത് വിദ്യാർത്ഥികൾ. നാടിന്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി ഷൊർണൂരിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ.
കുട്ടികൾ മടങ്ങിയത് വയോധികന് വെള്ളവും ഭക്ഷണവും വാങ്ങി നൽകി തിരികെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചതിനു ശേഷം. രാജ്യാന്തര ക്രിക്കറ്റിൽ ചരിത്രം എഴുതാനൊരുങ്ങി മലയാളി സഹോദരിമാർ. വയനാട് സ്വദേശികളെ കാത്തിരിക്കുന്നത് ഒരേ സമയം ടീമിനായി കളിക്കാനിറങ്ങുന്ന മൂന്ന് സഹോദരങ്ങൾ എന്ന അപൂർവ നേട്ടം. വിമൻസ് T20 ഏഷ്യ കപ്പിൽ UAE വേണ്ടി കളത്തിലിറങ്ങും. തിരുവനന്തപുരം വെങ്കാനൂരിൽ കാറിനുള്ളിൽ കുടുങ്ങി 2.5-വയസ്സുകാരന് രക്ഷകരായി ഫയർഫോഴ്സ്. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാർ താക്കോലുമായി കുട്ടി കയറിയതിന് പിന്നാലെ ലോക്കായി. ഫയർഫോഴ്സ് എത്തി കുട്ടിയെ പുറത്തിറക്കി. അപ്പോൾ അതൊക്കെയാണ് പോസിറ്റീവ് വാർത്തകൾ. അത്തരത്തിലുള്ള നല്ല ഒരു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാമെന്ന് തോന്നുന്നു. തങ്ങൾ ചെയ്ത ഒരു കുഞ്ഞു പ്രവൃത്തി മൂലം നാടിന്റെ ആകെ അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ് ഷൊർണൂരിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. റോഡിൽ കുഴഞ്ഞു വീണ 70-കാരന് രക്ഷകരായ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഷൊർണൂരിലെ സൂപ്പർ ഹീറോസ്. ഉച്ചഭക്ഷണവും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഗോകുൽ കൃഷ്ണ, അനന്തു കൃഷ്ണ, ഹരിദേവ്, അശ്വിൻ ചന്ദ്ര, അനശ്വർ, വിധു കൃഷ്ണ, ശ്രേയസ്, ശ്യാം ശേഖർ, മുഹമ്മദ് റസാൻ, മനുരാജ് എന്നിവർ റോഡരികിൽ 70-കാരനായ വൃദ്ധൻ കിടക്കുന്നത് കണ്ടത്. അടുത്തെത്തിയപ്പോൾ ബോധമില്ലെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. ഉടൻ കയ്യിലുണ്ടായിരുന്ന വെള്ളം മുഖത്തേക്ക് തെളിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേർ ഓടിച്ചെന്ന് അധ്യാപകരെ കൂട്ടിക്കൊണ്ടുവന്നു. ഭക്ഷണം കഴിക്കാതെ തളർന്നു വീണതാണെന്ന് മനസ്സിലാക്കി അടുത്തുള്ള ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അധ്യാപകരുടെ സഹായത്തോടെ ഭക്ഷണവും വെള്ളവും വാങ്ങി നൽകി. അവസരോചിതമായ ഇടപെടൽ കൊണ്ട് നാടിന്റെ കയ്യടി നേടുകയാണ് ഈ കുട്ടികൾ. ഞങ്ങളെല്ലാരും വീട്ടിലേക്ക് പോവാന്ന് കൂട്ടുകാരനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരാൾ നടന്നു പോകണ്ടാവും. ഞങ്ങൾ ആളെ കൂട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആൾ അവിടെ വീണത് കണ്ടപ്പോ ഞങ്ങൾക്ക് എന്ത് തോന്നിയിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആളെ എടുത്തിട്ട് റോഡിന്റെ സൈഡിൽ റോഡിലെ കടന്നു റോഡിന്റെ സൈഡിലേക്ക് വേണ്ടിയിട്ട് തലേനെ വേഗം വെച്ചു കൊടുത്തു. വെള്ളം വേണം പറഞ്ഞു വെള്ളം കൊടുത്തു. തങ്ങളുടെ കുട്ടികൾ ചെയ്ത നല്ല കാര്യത്തെ കുറിച്ചോർത്ത് അധ്യാപകർക്ക് സന്തോഷവും അഭിമാനവും. അല്ല, ഏറ്റവും നമുക്കൊരു അഭിമാനം തോന്നിയ കാര്യം വെച്ചാൽ ഇവര് തന്നെ ആ സ്കൂൾ ബാഗ് തലേനായിട്ട് വെച്ചിട്ട് അവരത് കൊടുത്തേക്കാണ്. എന്നിട്ട് അവരെ കുട്ടികളെല്ലാവരും ഇങ്ങനെ നമ്മുടെ ഒരു സ്വന്തം ബന്ധുക്കളെ പോലെ അവരെ ശുശ്രൂഷിച്ചിട്ട് വയ്ക്കണം. അപ്പൊ ഭയങ്കര ഒരു അത്രയ്ക്ക് അഭിമാനം തോന്നിയ വിഷയമാണ്. ഒടുവിൽ 70-കാരനെ വീട്ടിൽ സുരക്ഷിതനായി എത്തിച്ചാണ് കുട്ടികൾ മടങ്ങിയത്. 24 പാലക്കാട്. വെൽ ഡൺ മക്കളെ. കാരണം ഇത്തിരി പോകുന്ന കുട്ടികളാണ്, വലിയ പ്രായമായിട്ടുള്ള കുട്ടികളൊന്നുമല്ല. അവർക്ക് അങ്ങനെ തോന്നി എന്നുള്ളതാണ് ആ അധ്യാപകൻ അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് ചെറുതായിട്ട് നനയുന്നുണ്ട്. അത്രയും സന്തോഷത്തോടെ കൂടിയിട്ടാണ് അദ്ദേഹം ആ കാര്യം പങ്കുവെക്കുന്നത്. എന്തായാലും കുട്ടി ഹീറോസ് തന്നെയാണ് നിങ്ങൾ. ഇനിയും ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നടത്തണം. അപ്പോൾ അതെന്തായാലും മറ്റുള്ളവർക്ക് തണലാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. തികച്ചും മാതൃകാപരമായ കുട്ടികളുടെ പ്രവർത്തനം, അത് കൈയടി അർഹിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ഒരുപാട് ശുഭവാർത്തകൾക്കൊപ്പം അലോസരപ്പെടുത്തുന്ന നമുക്ക് അത്ര ആശ്വാസമല്ലാത്ത വാർത്തകൾ കൂടി ഇന്ന് പുറത്തു വരുന്നു. എന്തൊക്കെയാണ് അതിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. അലോസര വാർത്തകൾ. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വാഹനാപകടത്തിൽ 5 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണ അന്ത്യം. ബൈക്കിന്റെ പിന്നിലിരുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് തെറിച്ച് താഴെ വീണു. മരിച്ചത് മണ്ണഞ്ചേരി സ്വദേശി മുഹമ്മദ് റഫീഖിന്റെ മകൻ മുഹമ്മദ് ഇഷാൻ. കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈനിൽ വിദ്യാർത്ഥികളെ ബസ് ഇടിച്ചു വീഴ്ത്തി. ഇടിച്ചു തെറിപ്പിച്ചത് വടകര തലശ്ശേരി ദേശീയപാത റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ. പരുക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടമുണ്ടാക്കിയത് കണ്ണൂർ തൃശൂർ റൂട്ടിലോടുന്ന അയ്യപ്പൻ ബസ്. ഡ്രൈവറും കണ്ടക്ടറും ഓടി രക്ഷപ്പെട്ടു. കോഴിക്കോട് പുറമേരിയിൽ ഹോട്ടലിലെ സാമ്പാറിൽ പ്ലാസ്റ്റിക് കവർ. കറിയിൽ പ്ലാസ്റ്റിക് കവർ കണ്ടത് ഊണ് കഴിക്കുന്നതിനിടെ. പരാതി പറഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് സഞ്ചി അല്ലേ എന്ന് ജീവനക്കാരന്റെ മറുപടി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഹോട്ടൽ പൂട്ടിച്ചു. മൂന്നാറിൽ വീണ്ടും അപകടയാത്ര. ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സാഹസിക യാത്ര ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ കാറിൽ. വാഹനം മൂന്നാറിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് പോലീസ്. Yes, welcome back. Appo nammude good night with Prajin and Pravita.
തുടരുകയാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാൻ സമയമാവുന്നു. അതിനു മുമ്പ് നമുക്ക് പെട്ടെന്ന് കമന്റുകളൊക്കെ പോണോ? അതെ. അപ്പൊ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, അനീഷ് കുമാർ പറയുന്നു, ബ്രേക്കിംഗ് ന്യൂസ്, 5 ജവാന്മാർ വീരമൃത്യു, ബട്ട് നിങ്ങൾ പാട്ട് പാടുന്നു. ശേ അനീഷേ, നമ്മളത് ഒരു തവണ വാർത്ത വായിച്ചു, അതിനുശേഷം നമ്മുടെ റിപ്പോർട്ടർ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തരികയും ചെയ്തു. അനീഷ് താമസിച്ചു വന്ന പ്രേക്ഷകനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേർക്കായിട്ട് സൈനികർ വീരമൃത്യു വരിച്ച ആ സംഭവം നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും എന്താണ് പറയുക, ഒരു റെഡ് സല്യൂട്ട് പറയുന്നുണ്ട്, സല്യൂട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ രീതിയിൽ ആ കമന്റുകൾ കൃത്യമായി നമ്മൾ കാണുന്നുമുണ്ട്. അപ്പൊ അത് വായിച്ചു തോന്നുന്നു നേരത്തെ. ഇപ്പൊ ഒരു വൈകി വന്ന ആളായിരിക്കാം ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിനി നേരെ ഉറക്കശാസ്ത്രത്തിലേക്ക് കടന്നാലോ? അതെ, ഉറക്കവും നമ്മുടെ മാനസികാരോഗ്യവും അതെങ്ങനെ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ന് ഡോക്ടർ സൗമ്യ സരൻ പറഞ്ഞു തരുന്നത്. കാണാം. നമ്മുടെ ഉറക്കവും മാനസികാരോഗ്യവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാനസികാരോഗ്യത്തെ മോശമായി ബാധിക്കാം. തിരിച്ചും അതെ, അതായത് നമ്മൾ മാനസികമായ ചില സമ്മർദ്ദങ്ങളിലും അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളിലൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ ഉറക്കത്തെയും ബാധിക്കാം. ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ ചില തെറ്റായിട്ടുള്ള ശീലങ്ങൾ കാരണം, അതായത് ലേറ്റ് ആയിട്ട് മൊബൈൽ കണ്ടിരിക്കുക, ടി വി കണ്ടിരിക്കുക, എന്നിട്ട് വളരെ ലേറ്റായി ഉറങ്ങുക, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഒരിക്കലും അലേർട്ടായിട്ട് അല്ലെങ്കിൽ ഉന്മേഷവാന്മാരായിട്ട് ഇരിക്കാൻ സാധിക്കില്ല, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ പെർഫോമൻസ് മോശമാവും. ആ രീതിയിൽ അത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പല സമ്മർദ്ദത്തിനും വഴിവെച്ചേക്കാം. തിരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് പല ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഉള്ളവരുണ്ട്, വിഷാദ രോഗത്തിന് അടിമയായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ്, പല തരത്തിലുള്ള അമിത ഉത്കണ്ഠ ഉള്ളവരുണ്ട്, അങ്ങനെയുള്ള പല തരത്തിലുള്ള സൈക്യാട്രിക് പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കും ഉറക്കം വളരെ കുറവായിട്ട് കാണാറുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉറക്കം എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരനല്ല. സോ നമ്മുടെ മാനസികമായ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അഥവാ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യെസ്, അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ഉറക്കവും നമ്മുടെ മാനസികാരോഗ്യവും. യെസ്, ഒരുപാട് കമന്റുകൾ. ഷെമി സുലൈമാൻ പറയുന്നു, രണ്ടുപേർക്കും മേക്കപ്പ് ഇന്ന് വളരെ കുറച്ചായി പോയല്ലോ, നാളെ കുറച്ച് കൂടുതൽ വേണം എന്ന് പറയുന്നുണ്ട് ഷെമി സുലൈമാൻ. എസ് കെ പറയുന്ന പോലെ പുട്ടി അല്പം കുറഞ്ഞു പോയെന്നാണ്, പക്ഷേ പുട്ടിയെ അത്യാവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. അബ്ദുൾ പറയുന്നു, ഹായ് പ്രസന്റ് ബ്രോ, താങ്കൾ ശരിക്കും ഒരു ഗായകനാണോ, പാട്ട് കേൾക്കാൻ അടിപൊളിയാണെന്ന്. ശരിക്കും ഗായകനാണെന്ന് പറയാ, പാട്ട് പാടുന്നവരെ ഗായകനാണല്ലോ പറയുന്നത്. അപ്പം പ്രസന്റാണ്. പിന്നെ സുദീപൻ പറഞ്ഞു, ഡ്രസ് കോഡ് സെറ്റ് ആക്കണേ എന്നാ, നമ്മളുടെ ഒരേ കളറിൽ അല്ലെങ്കിൽ കോമ്പിനേഷനിൽ വരുന്നതൊക്കെ ആയിരിക്കും. ശ്രദ്ധിക്കാം, നിങ്ങളുടെ അത്തരം സജഷൻസ് ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, അപ്പൊ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. ചോദിക്കുന്നു, എന്റെ ഇളയ മോള് ചോദിക്കുന്നുണ്ട്, ഇന്ന് പ്രേതകഥ ഉണ്ടോ എന്ന്. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കണ്ടോ, മോള് പറയുന്നത് കണ്ടോ, പ്രേതകഥ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. മോൾ അത്ര ചെറിയ ആളല്ല, 23 വയസ്സുണ്ട്. കമന്റ് സ്വന്തമായി അയക്കാൻ മടിച്ചിട്ട് എന്നെ കൊണ്ട് അയപ്പിച്ചതാണെന്ന് പറയുന്നു. അപ്പൊ എല്ലാവർക്കും എന്താണ് പേടി മാത്രമല്ല, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ എറിനി പറയുന്നു, ഇന്നലെ എന്റെ മോൾക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല, ഇമ്മാനുവൽ ഡിയോൺ ആൻഡ് ഇവാനിയ മാർഗ്രറ്റ്, പ്ലീസ് ഒരു ഹായ്. ഹായ് രണ്ടുപേർക്കും. ഷിനോദ് ഗംഗാധരൻ, എന്റെ കമന്റ് വായിച്ചില്ല, ഞാൻ തെറ്റി, തെറ്റരുത്, ശരിയാവും. ഷിനോദിന്റെ കമന്റ് വായിച്ചിട്ടുണ്ട്. ഹായ് ഷിനോദ്. അങ്ങനെ 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 ഒരുപാട് ഒരുപാട് കമന്റ്സ്. പ്രജന്റ് അടുത്ത് പല പാട്ടുകളും ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രേക്ഷകർ. നമുക്ക് ഒരു പ്രേക്ഷകൻ, യെസ്, ആദ്യത്തെ പ്രേക്ഷക അതിഥിയാണ് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു. ഷാർജയിൽ നിന്നും മിറിൻ ആണ്. മിറിൻ, ഹായ് മിറിൻ. ഹായ് മിറിൻ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ആരൊക്കെയാണ് അവിടെ ഒരു സംഘം ആൾക്കാരുണ്ടല്ലോ മിറിൻ? ഞങ്ങള് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കോതമംഗലം സ്ഥലത്തുള്ളവരാണ്. ഞങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ കാണാറുണ്ട്, വളരെ നല്ല പ്രോഗ്രാമാണ്. ഒത്തിരി എന്താ പറയാ, ഞങ്ങളുടെ ഈ ജോബ് സ്ട്രെസിന്റെ അടുത്ത് ഒരു ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയില്. ആഹാ, താങ്ക് യു സോ മച്ച് ഫോർ ദി കോംപ്ലിമെന്റ്. വേറെ എന്തൊക്കെ അവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, എന്റെ ഹസ്ബൻഡ് ബ്രദർ എല്ലാവരും ഇവിടെ ഉണ്ട്. എന്താണ് മാമരുടെ പേര്? രണ്ടുപേരും ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? എന്താണ് നാട്ടില് വന്നത്? നാട്ടില് ഞങ്ങൾ മാർച്ചില് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു, വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ്. നല്ല ചൂടായിരിക്കുമല്ലോ അല്ലേ അവിടെ? ടെമ്പറേച്ചർ ഒത്തിരി ഹൈ ആണ്. പക്ഷെ എനിവേ, പ്രോഗ്രാമിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ, കാരണം വേറൊരു ചാനലും ഈ ഒരു രീതിയിലുള്ള പ്രോഗ്രാം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവൻ എന്റർടൈൻമെന്റും ന്യൂസും എല്ലാം കൂടി
ഒരു പ്രത്യേക എല്ലാവർക്കും എല്ലാവരും. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു പ്രോത്സാഹനം ഇനിയും തരണം, ഇനിയും പ്രോഗ്രാം കാണണം. താങ്ക് യു സോ മച്ച് മെറിൻ. അപ്പൊ നാട്ടിൽ വരുമ്പോ കാണാം മെറിൻ ആൻഡ് ടീം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പം നമ്മുടെ ഷാർജയിൽ നിന്ന് മെറിനും ഫാമിലിയുമാണ് വിളിച്ചത്. പ്രോഗ്രാമിനെ പറ്റി വളരെ നല്ല അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. നിങ്ങൾ തരുന്ന ഈ ഊർജമുണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ എനർജി എന്ന് പറയുന്നത്. അതെ, ഓരോ ദിവസവും പുതിയ എന്താണ് പറയുക വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും പുതിയ സെഗ്മെന്റുകൾ ആരംഭിക്കാനും അപ്പൊ നിങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അതൊക്കെ ഒന്ന് കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഒന്ന് പുഷ് ചെയ്തത് ഇതുപോലുള്ള. അപ്പൊ പ്രേക്ഷകർ വിചാരിക്കും നമ്മളെ പൊക്കി പറയുമ്പോൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയല്ല. നമ്മളെ വിമർശിക്കുമ്പോൾ വായിക്കുന്നുണ്ട്, നമ്മളത് വായിക്കുന്നുണ്ട്, നമ്മളത് ഉൾക്കൊള്ളുന്നുണ്ട്, നമ്മളത് മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ പ്രേക്ഷകരെ, അപ്പൊ ഇവിടെ വീണ്ടും പ്രേക്ഷകരുടെ കമന്റ്സ്. രമ പറയുന്നു ഇവിടെ ഗോവയിൽ ഭയങ്കര മഴയാണെന്ന്. പിന്നെ ജോർബിൻ ചോദിക്കുന്നുണ്ട് ഇവിടെ കുവൈറ്റിൽ ആരെങ്കിലും ഈ പഞ്ചാബി നൃത്തം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എന്റെ മോൾ ചോദിക്കുന്നു. അപ്പൊ കുവൈറ്റിൽ ആരെങ്കിലും അത് പഠിപ്പിക്കുന്നുള്ളതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. പിന്നെ ജിഷ്ണു പറയുന്നു എന്റെ ഇതൾ മോൾക്ക് ഒരു ഗുഡ് നൈറ്റ് പറയുമോ. ഇതൾ മോളെ ഗുഡ് നൈറ്റ്. ആ അപ്പൊ ഇതൾ മോളെയും കൊണ്ട് ഉറങ്ങാൻ പോവാണല്ലേ. പിന്നെ അങ്ങനെ പ്രേക്ഷകർ മലേഷ്യയിൽ നിന്നൊരു ഹായ് പറയുന്നുണ്ട് ഫസലുദ്ദീൻ. പിന്നെ നമ്മുടെ നിഷാദ് വീണ്ടും ഒരു മെസ്സേജായിട്ട് വന്നിട്ടുണ്ട്, മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരുടെ ഉള്ളിൽ കള്ളം ഉണ്ടാവില്ല, അതേപോലെ അവർക്ക് ആരുടെ മുന്നിലും ഒരു വിലയും ഉണ്ടാവില്ല. അങ്ങനെ ആത്മാർത്ഥത കൂടിപ്പോയവരാണ് ജീവിതത്തിൽ എന്നും ഒറ്റപ്പെട്ട് പോകുന്നത് പ്രജൻ ആൻഡ് പ്രവിത എന്ന് പറയുന്നു നിഷാദ് പറയുന്നുണ്ട്. അപ്പോ നേരത്തെ നമ്മൾ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരിക്കൽ കൂടി ആ ക്യു ആർ കോഡ് ആ സ്ക്രീനിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ഈ ഇതാണ് ആ കോഡ്, അത് സ്കാൻ ചെയ്യുക. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്യാം. നിങ്ങൾ നേരെ പോകുന്നത് ഒരു വീഡിയോ പ്ലാറ്റ്ഫോമിലേക്കാണ്, സൂം വഴി നിങ്ങൾക്ക് കോൾ ചെയ്ത് നമ്മുടെ സ്ക്രീനിന്റെ ഭാഗമാകാൻ പറ്റും. ഇനിയിപ്പോൾ ഇപ്പോൾ സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പേടിക്കേണ്ട, നേരെ ഫേസ്ബുക്കിലേക്ക് പോവുക, ഇൻസ്റ്റഗ്രാമിലേക്ക് പോവുക, 24 News എന്ന് പറയുന്ന പേജിലേക്ക് പോവുക. അവിടെയും ഇതേ കോഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വീഡിയോ കോൾ ചെയ്ത് നേരത്തെ മെറിനൊക്കെ വന്നതുപോലെ നിങ്ങൾക്കും സ്ക്രീനിൻ്റെ ഭാഗമാകാൻ പറ്റും. അപ്പോൾ അത് തുടരുക. എന്താണ് പറയുക, വിളിക്കുമ്പോൾ നിങ്ങളെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് കൃത്യമായിട്ട് വിളിക്കാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ പ്രൊഡക്ഷൻ റൂമിൽ പ്രൊഡ്യൂസറിന് അത് കാണാനും അത് റിസീവ് ചെയ്യാനും പറ്റത്തുള്ളൂ കേട്ടോ. അതോടൊപ്പം പറയുന്നു ഹായ്, ഞാൻ കുവൈറ്റിൽ നിന്നാണെന്ന് റിച്ചു പറയുന്നു. ഒരു ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടാണ് കേട്ടുകൊണ്ടാണ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത്, കേട്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല. അടിപൊളിയാണ് രണ്ടുപേരും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് പെട്ടെന്ന് അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് പോയാലോ, നമ്മുടെ രാത്രി പുരാണത്തിലേക്കാണ്. രാത്രി പുരാണം രാത്രി പുരാണം ഇത്തവണ പോകുന്നത് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്കാണ്. വേറിട്ട പഞ്ചാബി രുചികളും, ഇന്നും മുഴുവൻ പഞ്ചാബിയാണ്. ഭാംഗ്ര വന്നു, അതിൽ പിന്നെ പഞ്ചാബി വിഭവങ്ങൾ വരാൻ പോവാ. അതെ, പഞ്ചാബി രുചികളുമായി തിരുവനന്തപുരത്ത് ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. എന്താണ് അതിന്റെ പേര്? ഹയാത്ത് റീജൻസിയുടെ മലബാർ കഫേയിലാണ് ഈ പ്രശസ്ത പഞ്ചാബി ഷെഫായ ഷെറി മേത്ത വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോ പഞ്ചാബിന്റെ നാടൻ രുചികൾ കോർത്തിണക്കുന്നതാണ് ഈ ഷെറി മേത്തയുടെ വിഭവങ്ങൾ എന്ന് പറയാതെ വയ്യ. അപ്പോ അവിടേക്ക് ഒരാൾ പോയിട്ടുണ്ട്, എവിടുന്ന ട്രിവാൻഡ്രം ബ്യൂറോയിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ട്. അയാൾ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരും. ആരാണെന്നല്ലേ കണ്ടു. പഞ്ചാബിന്റെ പ്രധാന ഭക്ഷണ വിഭവങ്ങൾക്കപ്പുറം നാടൻ വിഭവങ്ങളെ കൂടി പരിചയപ്പെടുത്തുകയാണ് ഷെറി. തിരുവനന്തപുരത്ത് നടക്കുന്ന ഭക്ഷണമേളയ്ക്കായി പഞ്ചാബിൽ നിന്ന് തന്നെ മസാലക്കുട്ടുകൾ മുഴുവൻ എത്തിച്ചു. അതുകൊണ്ട് ഭക്ഷണപ്രിയർക്ക് തനത് രുചി ആസ്വദിക്കാം. സ്വന്തം രുചിക്കൂട്ട് കേരളത്തിൽ എത്തിക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് ഷെറി മേത്ത 24നോട് പറഞ്ഞു. The beauty of this cuisine is that I'm not doing the usual cuisine which you get in a restaurant. So you will get to see many lost recipes which are from my home, which my ancestors brought from their villages. So you will get to see many new sides of Punjab this time. So the highlight of this will be lot of meats. I know you love eating lot of mutton, a lot of fish, so you will be surprised to see that okay, this is also a Punjabi dish. ഈ മാസം 14 വരെ ഷെറി ഹയാത്തിൽ ഉണ്ടാകും. വൈകിട്ട് 7 മുതൽ 10:30 വരെയാണ് ഡിന്നർ ബുഫേയായി ഭക്ഷണമേള ഒരുക്കിയിട്ടുള്ളത്. ഹയാത്ത് ഏജൻസിയുടെ പ്രത്യേക അതിഥിയായാണ് ഷെറി മേത്ത കേരളത്തിലെത്തിയത്. 24 തിരുവനന്തപുരം.
അപ്പൊ പഞ്ചാബി ഫുഡ് വെറൈറ്റീസ് ഒക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പഞ്ചാബിലുള്ള ഏതെങ്കിലും പ്രേക്ഷകർക്ക് ഈ വിഭവങ്ങളൊക്കെ അറിയാമെങ്കിൽ, അതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് ഈ വിഭവങ്ങളെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഞാൻ കഴിച്ചിട്ടുണ്ടോ? ആണോ? ഇതൊക്കെ പഞ്ചാബി ധാബയിൽ പോയി ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. പഞ്ചാബി ധാബയിൽ പോയിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരുതവണ സൂറത്തിൽ പോയപ്പോ അവിടെ കുറച്ചുകൂടെ ഒതന്റിക് ആയിട്ടുള്ള കുറെ ഇങ്ങനെയുള്ള ധാബകൾ പോയിരുന്നു. അപ്പൊ അവിടെ പഞ്ചാബിയുടെ എന്താണ് പഞ്ചാബി വ്യത്യസ്തമായിട്ട് ഒരുപാട് വിഭവങ്ങൾ കഴിക്കാൻ പറ്റി. ആ ഓർമ്മയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വായിലേക്ക് വന്നു, അതായത് സ്വാദ് ഇങ്ങനെ വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവർ കൂടുതൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സമയം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ തുടരുകയാണ്, അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മുടെ ഷോ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു പ്രേക്ഷക നമ്മുടെ 24 സ്ക്രീനിന്റെ ഭാഗമാകാൻ വരികയാണ്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് നിന്നാണ് തോന്നുന്നു, കോഴിക്കോട് നിന്ന് ബീന വരുന്നുണ്ട്. ബീന എവിടെ? ഹലോ ചേച്ചി. ഹായ് ചേച്ചി. ഹായ് ഹായ്, ഗുഡ് ഈവനിങ്. ഹലോ ഹലോ, ഗുഡ് ഈവനിങ് ചേച്ചി. എന്ത് ചെയ്യുന്നു? ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. ഓക്കെ, കുറച്ചു മുമ്പ് നമ്മുടെ ഒരു കമന്റ് വന്നിരുന്നു, നമ്മുടെ മേക്കപ്പ് ഇന്ന് കുറഞ്ഞു പോയി എന്നാണ് ഒരു പ്രേക്ഷകൻ പറഞ്ഞത്. ആണോ ആണോ ചേച്ചി? കോഴിക്കോട് എവിടെയാ സ്ഥലം? കോഴിക്കോട് കൊയിലാണ്ടി അരിക്കുളം. ആ, നമ്മുടെ റീജിത്തിന്റെ സ്ഥലമാണ് കൊയിലാണ്ടി. നമ്മുടെ ടി കെ റീജിത്തിന്റെ സ്ഥലമാണ് നമ്മുടെ റീഡർ. ഓക്കെ ചേച്ചി, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനും മകളും. ഇപ്പൊ മകള് വന്നിട്ടുണ്ട്. മകൻ ഇവിടെ അല്ല, മകൻ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. മോളിപ്പോ MSc ഫിസിക്സ് കഴിഞ്ഞിട്ട് നെറ്റ് കോച്ചിങ് ആയിരുന്നു ഹൈദരാബാദില്, ഇപ്പൊ നാട്ടിലുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് അത്താഴൊക്കെ കഴിഞ്ഞിരിക്കല്ലേ? അതെ അതെ, ഞാൻ പ്രോഗ്രാം ഇങ്ങനെ കണ്ടു. സ്ഥിരം കാണുന്ന ആളാണോ? അതെ അതെ, കാണാറുണ്ട്. 24 ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ കാണുന്ന വാർത്ത അല്ലെങ്കിൽ ഷോ ഏതാണ്? ന്യൂസ് തന്നെയാണ് അധികവും കാണാറ്. ആ, അതിൽ ഏതാണ്, ആരെയാണ്, ആരുടെ വാർത്ത അവതരണമാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്? ശ്രീകണ്ഠൻ നായർ. മോർണിംഗ് ഷോയിലെ എല്ലാ ദിവസവും അല്ലേ? ചേച്ചി, ഈ പരിപാടി എല്ലാ ദിവസവും കാണാറുണ്ടല്ലോ അല്ലേ? ആ, ഞാന് പിന്നെ ഇന്നാണ് ഇപ്പൊ കൂടുതൽ ടൈം ഇതില് സ്പെൻഡ് ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പോ എന്തായാലും കാണും. അപ്പൊ കാണണം. നിർദ്ദേശങ്ങളൊക്കെ അറിയിക്ക. ഇതുപോലെ നമ്മളെ വല്ല മേക്കപ്പ് ടിപ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മള് ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യും കേട്ടോ. ഓ, വൈകോട്ടെ, ഞാൻ വരാലോ. ഓക്കെ, അപ്പൊ വിളിക്കാം. താങ്ക് യു സോ മച്ച് ചേച്ചി, വിളിച്ചത് തന്നെ. ബീന ചേച്ചിയാണ് കൊയിലാണ്ടി എന്ന് വിളിച്ചത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ആ, അങ്ങനെ നമ്മുടെ 24 കാണുന്ന പല മേഖലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. അതിലൊരാളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ബീന ചേച്ചി. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാനുള്ള നേരമാണ്. സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായ, വൈറലായ ചില കാഴ്ചകളിലേക്കാണ് വൈറൽ വേവ്. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ അച്ഛൻ അടിച്ചു കയറി വാ എന്ന് പറയുന്നത് നമ്മള് കണ്ടിരുന്നു. അപ്പം ദുബായ് ജോസന്റെ അടിച്ചു കയറി വാ ഇതുവരെ ട്രെൻഡ് ഔട്ട് ആയിട്ടില്ല. സംഭവം ഇപ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. അടിച്ചു കയറി വാ ഡയലോഗിനൊപ്പം മന്ത്രിയുടെ കിടിലൻ ഓഫ് റോഡിങ്ങും ഉണ്ട്. അപ്പൊ അത് കാണാൻ നമുക്ക് മന്ത്രി സ്വന്തം പേജിൽ തന്നെയാണ് ഇപ്പോൾ ആ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് നടന്ന ഒരു ഓഫ് റോഡ് റേസിലാണ് മന്ത്രി പങ്കാളിയായത്. സംഭവം എന്തായാലും യുവതലമുറ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ട്രെൻഡിനെ പ്രോത്സാഹിപ്പിച്ച് പുതിയ തലമുറക്ക് സാധ്യമാകുന്ന നിലയിൽ നമുക്ക് ഇതിനൊക്കെ മാറ്റിയെടുക്കാം. അങ്ങനെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ളവർ കേരളത്തിലേക്ക് വരും, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലുള്ളവർ കേരളത്തിലേക്ക് വരും. കേരളത്തിൽ ഇതിന്റെ സാധ്യതയുണ്ട്. സാധ്യതയെ എല്ലാ നിയമപരമായ പരിരക്ഷയും നൽകി ഉറപ്പുവരുത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അത് കേരളത്തിന്റെ ടൂറിസത്തിനും വലിയ കുതിപ്പിന് കാരണമായി മാറും. വലിയ അനുഭവമാണ്. വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ
സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കില്ല, പക്ഷെ അതൊരു വലിയ അനുഭവമാണ്. അതുപോലെയായിരുന്നു അപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ അടിച്ചു കയറി വാ, അതാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അങ്ങനെ ഓടിയ ഒരു ക്ലിപ്പ് കൂടിയാണ്. അപ്പം അടുത്തത് നമുക്ക് കള്ളന്മാരെ കുറിച്ച് പറഞ്ഞാലോ, രാത്രി നേരമാണ്, കള്ളന്മാരെ കുറിച്ച് പറയാൻ പറ്റിയ ടൈമാണ്, കൂടുതൽ മോഷണമൊക്കെ നടക്കുന്ന ഇരുട്ടി കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഇപ്പോഴത്തെ കള്ളന്മാരെ സംബന്ധിച്ച് പണ്ടത്തെ പോലെ അത്ര എളുപ്പമൊന്നും അല്ല കാര്യങ്ങൾ. ഇപ്പൊ മിക്ക വീടുകളിലും ക്യാമറയുണ്ടോ? ഭയങ്കര വിഷമോട് പറയും, ഇപ്പോ ഭയങ്കര പ്രശ്നമാണ് കള്ളന്മാർക്ക്. അതായത് ഇത് പറഞ്ഞിരുന്ന ടെക്നോളജി ഒരുപാട് മാറിയിട്ടുണ്ട്, അതിനനുസരിച്ച് കള്ളന്മാരുടെയും കഷ്ടപ്പാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിഷമമില്ല കേട്ടോ, എടുത്തു പറയുന്നു. ടെക്നോളജി വളർന്നപ്പോ കള്ളന്മാർ പെട്ടുപോകുന്ന അവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ സി സി ടി വി ഒക്കെ വന്നതോടുകൂടി നമുക്ക് എവിടെയൊന്നും ആക്സസ് ചെയ്യാമല്ലോ. അപ്പം ഗൾഫിലുള്ള ഭർത്താവാണ് ഈ കള്ളം വന്ന കാര്യം മൊബൈലിൽ കണ്ടത്. അപ്പൊ തന്നെ നാട്ടില് നാട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞു, വീട്ടുകാർ അറിയുന്നു, അങ്ങനെ എന്തൊക്കെ ടെക്നോളജി ആണല്ലോ. അപ്പം ഇവിടെ സംഭവം വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. എന്താണ് അതെ സംഭവം? കോട്ടും മുഖംമൂടിയും ഒക്കെ ഉണ്ട്, ലൈറ്റ് തെളിഞ്ഞതോടെ കള്ളൻ എസ്കേപ്പ് ആയി. വയനാട്ടിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. നമ്മുടെ ആൾക്കാരുടെ പ്രസൻസ് ഒക്കെ നോക്കിയിട്ട് അത് സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഒക്കെ തെളിയുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതെല്ലാം ഇതുപോലെ മോഷണത്തെ തടയാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളായി മാറിയിട്ടുണ്ട്. അതുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു മറ്റൊരു വശമുണ്ട്. ഈ കള്ളന്മാരെല്ലാവരും ഇതുപോലെ ആവണം എന്നില്ല. ഇപ്പോൾ നമ്മുടെ ടെക്നോളജി മാറിയതിനനുസരിച്ച് മാറുന്ന കള്ളന്മാരും ഉണ്ട്, അവരെ നമ്മൾ തീർച്ചയായും ഭയക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് പ്രതിരോധത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നും കൂടി ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, അപ്പോൾ നമുക്ക് ഉറങ്ങാൻ ഏതാണ്ട് സമയമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ പേടിപ്പിക്കാൻ നേരത്തെ ചോദിച്ചില്ല, പല ആളുകളും പ്രേതകഥകളുണ്ടോ ഒക്കെ. അങ്ങനെ പേടിപ്പിക്കേണ്ടതായിരുന്നില്ല, വേറൊരു ഒരു 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 വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്തൂടെ ഒരു പാമ്പ് പോയാൽ എന്ത് സംഭവിക്കും? അല്ലല്ല, ഇത് രാത്രി നേരമൊന്നും അല്ല, പകൽ സമയത്ത് നടന്ന, ഇന്ന് ഒരുപക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ കണ്ട് അത് ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ്. അത് പ്രേക്ഷകർക്ക് കൂടി, നമ്മുടെ 24 പ്രേക്ഷകർക്ക് കൂടി കാണിച്ചതാണ്. എന്താണ്, അല്പസ്വം പേടിയൊന്നും അല്ല ഇത്, പക്ഷേ രസകരമായിട്ട് ആൾക്കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പൊ പറയായിരുന്നു, നമ്മളാ വീഡിയോ എടുത്ത ചേട്ടനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ചേര എന്തോ ആണെന്ന് തോന്നുന്നു. ചേരാണ്, അതിൽ അതിന്റെ ഓഡിയോ ശരിക്കും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്, ആ മ്യൂസിക് കൊണ്ടാണ് മനസ്സിലാവുന്നത്. ഒറിജിനൽ ഓഡിയോയിൽ പറയുന്നുണ്ട് ചേരയാണ് എന്ന് പറയുന്നുണ്ട്. പേടിക്കാനില്ല, പക്ഷേ എന്താണെങ്കിലും പാമ്പിനെ കണ്ടു കഴിയുമ്പം ഉറങ്ങാൻ കിടന്നാണ് ഞെട്ടി എണീക്കുന്നുള്ളത് കാര്യത്തിൽ. വൈറലായ ഒരു വീഡിയോ ആണ്, അതാണ് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നമുക്കൊരു ഇടവേളയുണ്ട്, പക്ഷെ അതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ കൂടി നമ്മുടെ സ്ക്രീനിന്റെ ഭാഗമാൻ എത്തിയിട്ടുണ്ട്. അത് വയനാട്ടിൽ നിന്നാണല്ലേ? വയനാട്ടിൽ നിന്നാണ് തോന്നുന്നു. അതെ, ഹലോ, ഹായ് സജി ചേട്ടാ, നമസ്കാരം. ഹായ് ചേട്ടാ, ഹലോ, കേൾക്കാലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ആ വയനാട്ടിൽ എവിടെയാണ്? വയനാട്ടിൽ വാഴവറ്റ കാരാപ്പുഴ ഡാമിന്റെ അടുത്ത്. എങ്ങനെയുണ്ട് വയനാട്ടിൽ മഴയൊക്കെ? മഴയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. മഴയും തണുപ്പും ഒക്കെ ഉണ്ടോ? പിന്നെന്താ, അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടില്? സജ്ജേട്ടാ, വീട്ടില് ഇപ്പോ ഞാനും ഭാര്യയും ചില മോനേ ഉള്ളൂ. ആഹാ, മോൻ ഉറങ്ങിയോ? മൂത്തവരുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു. അത്ര വലിയ മക്കളുള്ള ആളാണെന്ന് തോന്നില്ലല്ലോ, വളരെ യങ് ആണ്. അതെ, സജ്ജൻ എന്താ ചേട്ടൻ ചെയ്യുന്നത്? ഞാൻ പെയിന്ററാ. ആഹാ, അവിടെ നാട്ടിൽ തന്നെയാണോ?
നമ്മുടെ 24 എല്ലാ ദിവസവും കാണാറുണ്ടോ? പിന്നെന്താ, ഡെയിലി കാണുന്നുണ്ട്. നമ്മുടെ പോലീസ് ഡയറി അവതരിപ്പിക്കുന്ന സുഹൈലിന്റെ വീടും വയനാടാണ് കേട്ടോ. നമുക്ക് ഇവിടെ കുറച്ച് വയനാട്ടുകാരുണ്ട്, അപ്പൊ അവരങ്ങനെ വയനാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോ ഇന്നിപ്പോ ജോലിയൊക്കെ കഴിഞ്ഞ എപ്പോഴാ വീട്ടിലെത്തിയത്? വൈകുന്നേരം 5:00 ആ സമയത്ത് എത്തും അല്ലേ? എല്ലാ ദിവസവും അങ്ങനെയാണോ? അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ഷോ ഒക്കെ കണ്ട് ഉറങ്ങാൻ പോകുന്ന ആ ഒരു സമയത്താണ് അല്ലേ എപ്പോഴാണ് വിളിച്ചപ്പോ കിട്ടിയത്? ഇപ്പൊ എന്തായാലും കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. വിശേഷങ്ങൾ നേരിട്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് എന്ന് പറയാനും അത് അറിയാനും ഒക്കെ സാധിച്ചു. ഓക്കെ, ഒരിക്കലും പരാതി ഉണ്ട്. ഞാന് ന്യൂ ഇയറിന്റെ തലേദിവസം ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു എസ് കെ ആഷ്മിനെയും. അന്ന് എനിക്കൊരു കപ്പ് തരാന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അത് ഇതുവരെ തന്നില്ല. അയ്യോ, അന്ന് അഡ്രസ് ഒക്കെ കൊടുത്തായിരുന്നോ ചേട്ടാ? അഡ്രസ് ഒക്കെ കൊടുത്തു, നമ്പറൊക്കെ കൊടുത്തു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ എനിക്ക് തോന്നുന്നു അന്ന് ഈ പറയുന്ന കപ്പ് കിട്ടിയവർക്കെല്ലാം കൃത്യമായിട്ട് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്ത് അയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, സൈസ് ചേട്ടനെ കൃത്യമായിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, എന്തായാലും അത് കിട്ടും. അതെ, ചേട്ടൻ സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ വയനാട് ബ്യൂറോയുടെ നേതൃത്വത്തിലായിരിക്കും അത് വിതരണം ചെയ്യുക. അതപ്പോ എന്താണെങ്കിലും എന്താണ് സംഭവിച്ചത് നമുക്ക് അന്വേഷിക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഇപ്പം വേണ്ട. ഓക്കെ ചേട്ടന്, അപ്പം ചേട്ടൻ കപ്പെത്തിക്കാനുള്ള എന്താണ് സംഭവിച്ചത്? നമ്മുടെ സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിലെ നമ്മുടെ റിപ്പോർട്ടർ. ജസ്റ്റ് ഗൂഗിളില് നമ്മുടെ 24 വയനാട് റിപ്പോർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് വരും. ഒന്ന് കോൺടാക്ട് ചെയ്യൂ, നമ്മൾ ഇപ്പൊ തന്നെ ഈ ഷോ കഴിഞ്ഞ ഉടനെ തന്നെ സുജിതിനെ വിളിച്ച് പറയാം. ഇങ്ങനെ സജിച്ചേട്ടൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ കപ്പ് വൈകാതെ കയ്യിലെത്തും. പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് അഡ്രസ് ഒന്നും പറയണ്ട. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോ വളരെ പെട്ടെന്ന് ചില കമന്റുകളൊക്കെ വായിക്കേണ്ട. അതിനു മുമ്പ് ഒരു വാർത്ത കൂടി ഉണ്ട്. ഈ വർഷത്തെ മുസ്ലിം ജമാഅത്ത് കൗൺസിലിന്റെ വിദ്യാഭ്യാസ അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. മികവ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മാനവിക സേവന അവാർഡ് എം എ താജുദ്ദീനും MRCPL ഉന്നത വിജയം നേടിയ ഡോക്ടർ ഷഹന സുബൈറിനും മന്ത്രി അവാർഡുകൾ സമ്മാനിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു മേയർ ആര്യ രാജേന്ദ്രൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അൽ മുക്താദിർ ജ്വല്ലറി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എന്നിവർ പങ്കെടുത്തു. അൽ മുക്താദിർ ജ്വല്ലറിയാണ് അവാർഡുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തിരികെ വേണ്ടി നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ സമയം 11:20 നിങ്ങൾക്ക് ഉറങ്ങേണ്ടേ. എല്ലാവർക്കും അവർക്കും ഗുഡ് നൈറ്റ് എന്ന് രമ കെ നമ്മുടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളും സമയം കണ്ടു, അല്പസമയം കൂടി നമ്മൾ ഉണ്ടാവും, തുടരും. അപ്പൊ നമ്മൾ മുന്നേ കാണിച്ച ഡിഷിനെ പറ്റിട്ട് സിന്ധു പറയുന്നുണ്ട്, എന്റെ മക്കളെ ഷുഗർ ഒക്കെയാണ്, ഇതൊന്നും കാണിച്ച് കൊതിപ്പിക്കല്ലേ എന്ന് പറയുന്നു. അപ്പം എന്താ, മിനി ബാബു നേരത്തെ ബൈ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതെ, ബൈ. നിങ്ങളുടെ പ്രോഗ്രാം സൂപ്പർ ആണ്. ഞങ്ങൾ ഇറ്റലിയിലാണ്, മിക്കവാറും എല്ലാ പ്രോഗ്രാമും കാണും. ഇവിടെ 24 മാത്രമായി വെക്കാറുള്ളൂ എന്ന് അനു സാബ് പറയുന്നു. 24 മാത്രമേ വെക്കാവൂ, അത് തുടരുക. ഓക്കെ, മിനി ബാബു പറയും എന്തായാലും ഈ പരിപാടി ആരും കോപ്പി അടിക്കില്ല, പാടാൻ അറിയാമെങ്കിൽ മറ്റ് ചാനൽ ഇത് കോപ്പി അടിക്കും. അങ്ങനെയല്ല, പാടാൻ അറിയുന്നവരൊക്കെ ഒരുപാട് പേർക്കുണ്ട്, അറിയുന്നവരുണ്ട്. പിന്നെന്താണ്, നിഷാദ് വീണ്ടും വീണ്ടും അങ്ങനത്തെ ഒരുപാട് എന്താ നല്ല ലൈൻസ് ഒക്കെ ഇടുന്നുണ്ട്, കോട്സ് ഇടുന്നുണ്ട്. സുലൈമാൻ അബ്ദുൽ ഖാദർ പറഞ്ഞു, പ്രജീൻ ആൻഡ് പ്രവിത, നിങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടി കടയും അടച്ചു വന്ന് 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത ഞാൻ, പക്ഷെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല എന്ന് പറയുന്നു. എന്റെ നെയിംസ് ശ്രാവൺ എന്നാണ്, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ശ്രാവൺ ചോദിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ശ്രാവൺ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. കുക്കിംഗ് ആൻഡ് വാച്ചിംഗ് ഫ്രം ബഹ്റൈൻ, ബിജു പറയുന്നു. ജോബി പറയുന്നു, റൊമാൻറ്റിക് സോങ് പാടു പ്രജൻ. റൊമാൻറ്റിക് സോങ് പാടി കളയാം എല്ലാവർക്കും വേണ്ടി, നമ്മുടെ വൈൻഡ് അപ്പ് സോങ് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രേക്ഷകർ, നമുക്ക് വായിക്കാൻ പറ്റുന്നില്ലാത്ത അത്രത്തോളം കമന്റ്സ് വരുന്നുണ്ട്, അത് നമുക്ക് ഒരുപാട് സന്തോഷം, നമ്മൾ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേട്ടോ പ്രേക്ഷകരെ. അപ്പം സമയം അവസാനിച്ചു, 1 മണിക്കൂർ പോയാൽ നമ്മളും അറിഞ്ഞില്ല അല്ലേ പ്രജൻ. അപ്പം നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇനിയും തുടരുക.